എറണാകുളം മാഞ്ഞാലിയിൽ ചാലക്കുടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ബന്ധുക്കളായ രണ്ട് പെൺകുട്ടികൾ മരിച്ചു. മേഘ, ജ്വാലാലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ചേരുന്നുണ്ട്. അതിനു മുമ്പ് പ്രതികരണത്തിലേക്ക്. അപ്പോൾ അവിടെ ബണ്ടുണ്ടായിരുന്നു, അവിടെയാണ് അവർ കുളിക്കാനായിട്ട് ആദ്യം ഇറങ്ങിയത്. എന്നിട്ട് അവിടെ ചെളികളോ അതിൻ്റെ പേരിൽ അവർ തിരിച്ച് ഇതിലേക്ക് കൂടി വന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ചെളികളും തന്നെയാണ്, പക്ഷേ ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ആലത്തിൻ്റെ തൊട്ട് ഇപ്പുറം ഒരു 10 മീറ്റർ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെപ്താണ്. അതുപോലെ തന്നെ ഈ കൽവെട്ട് അവസാനിക്കുന്നിടത്തും ഭയങ്കര ഡെപ്താണ്. ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടുകാലിന് വെള്ളമുള്ളൂ, അവിടെ ഇരുന്ന് വേണമെങ്കിൽ കുളിക്കാം, കക്കയൊക്കെ പിറക്കാം എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഇവർ ഇങ്ങോട്ട് വന്ന് ഇവിടെയാണ് ഇറങ്ങിയതും. പക്ഷേ ഇവർ പിള്ളേർ കളിച്ച് കളിച്ച് ഇവിടത്തോളം വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷട്ടർ തുറന്ന് കിടക്കായിരുന്നു. ഇപ്പോൾ ഈ ബണ്ട് പൊട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷട്ടർ തുറന്നു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒഴുക്കായിരുന്നു, നീരൊഴുക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു തിരിവുണ്ട്. ആ തിരിവിൽ ഇവിടത്തോളം വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി അങ്ങോട്ട് ഈ ഒഴുക്കിലങ്ങ് പെട്ടുപോയി. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാക്കി രണ്ടുപേർ ഇതിൻ്റെ പുറകെ കൂടി പോയി. അതിന് 3 പേരും പെട്ടു. 2018 പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വലിയ തോതിലുള്ള മണ്ണ് ഇവിടെ നിന്ന് ഈ പുഴയിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ട് ഇങ്ങനെ വലിയ ആഴമായി കിടക്കുകയാണ്. പക്ഷേ അത് വരുന്ന ആളുകൾക്ക് അത് അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരു അപകടമുണ്ടായ ഒരു കുട്ടി ആ ബണ്ടിൻ്റെ അടുത്ത് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ഇങ്ങനെ വലിയ ആഴമുള്ളൊരു പ്രദേശമായി മാറിക്കഴിഞ്ഞു. നമ്മുടെയൊക്കെ പണ്ടത്തെ കണ്ട ഒരു പുഴയല്ല ഇപ്പം, വലിയ മണ്ണൂർ വലിയ തോതിൽ മണ്ണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ചേരുകയാണ്. പ്രശാന്ത്, ബന്ധുവീട്ടിലെത്തിയ പെൺകുട്ടികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു. ഒരാളെ രക്ഷിക്കാനായി എന്നത് ആശ്വാസകരമാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജൂലിയറ്റ് മുത്തച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായി എത്തിയ കുട്ടികളാണ്, 5 ബന്ധുക്കളായ 5 പെൺകുട്ടികളാണ് ഇവിടേക്ക് കുളിക്കാൻ വന്നത്. നമുക്ക് പ്രദേശങ്ങളിൽ കാണാം, ഇവിടെ ഒരു കുളിക്കടവുണ്ട്, ഇവിടെ സ്റ്റെപ്പുണ്ട്, കോൺക്രീറ്റ് കെട്ടി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് കുട്ടികൾ 3 പേർ പുഴയിൽ ഇറങ്ങിയത്, 2 പേർ ഈ സ്റ്റെപ്പിൽ ഇരിക്കുകയും ചെയ്തു. ആ ഇറങ്ങിയ കുട്ടികളാണ് ഇവിടെ നിന്ന് കുറച്ചു നേരം വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷം അവർ മുന്നോട്ടേക്ക് നടക്കുകയായിരുന്നു. മുന്നോട്ടേക്ക് നടന്ന് കക്ക വാരുന്നത് വെള്ളത്തിലൂടെ, നേരത്തെ നമ്മളെ അയൽവാസിയായ ആൾ പറഞ്ഞതുപോലെ മുട്ടറ്റം വെള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ മുന്നോട്ടേക്ക് നീങ്ങുകയും കക്ക വാരി മുന്നോട്ടേക്ക് നീങ്ങുകയും ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് അവിടെ കുഴിയിലേക്ക്, ഒരു പെൺകുട്ടി കുഴിയിലേക്ക് വീഴുന്ന ആ അപകടമുണ്ടായത്. ഉടൻ തന്നെ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി മറ്റ് 2 പെൺകുട്ടികളും അങ്ങോട്ടേക്ക് ആ കുഴിയുടെ ഭാഗത്തേക്ക് പോയി. അങ്ങനെ 3 പേരും അപകടത്തിൽപ്പെടുകയായിരുന്നു. കരയ്ക്ക് നിന്ന 2 പെൺകുട്ടികളുടെ കരച്ചിൽ കേട്ടാണ് സമീപവാസിയായ, നേരത്തെ നമുക്ക് അഭിമുഖം തന്ന ആൾ ജയരാജ് എന്ന് പറയുന്ന അയൽവാസിയായ ആൾ ഓടിയെത്തി പുഴയിലേക്ക് ചാടി. നേഹ എന്ന് പറയുന്ന കുട്ടിയെ പുഴയിൽ നിന്നും പെട്ടെന്ന് തന്നെ എടുത്തു ആശുപത്രിയിൽ എത്തിച്ചു. ഈ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മറ്റ് 2 പേരെ, ജ്വാല എന്ന് പറയുന്ന കുട്ടിയെയും അതുപോലെ തന്നെ മേഘ എന്ന് പറയുന്ന കുട്ടിയെയും, ജ്വാലയ്ക്ക് 13 വയസ്സാണ്, മേഘയ്ക്ക് 26 വയസ്സാണ്, ഈ 2 കുട്ടികളെയും ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷമാണ് വെള്ളത്തിൽ നിന്നും എടുക്കാനായത്. അപ്പോഴേക്കും 2 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. വലിയ ദുരന്തമാണ്, വലിയ അപകടമാണ് ഉണ്ടായത്. ഈ ഇവിടെ ചില സ്ഥലത്ത് കുഴിയുള്ളത് ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. 2 ഭാഗത്തും കുഴിയും അതുപോലെ തന്നെ നടുവിൽ വെള്ളം കുറവുമാണ്. അങ്ങനെയാണ് ഈ കുട്ടികൾ അപകടത്തിൽപ്പെട്ടത്. രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. ജൂലിയറ്റ്, പ്രശാന്ത് നിലമ്പൂരാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം മാഞ്ഞാലിയിലാണ് 2 പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചത്.